കിടപ്പാടം നഷ്ടപ്പെടുന്നതിനെ ചൊല്ലിയായിരുന്നു ജനങ്ങളുടെ പ്രതിഷേധം. ഈ പ്രതിഷേധത്തിന് മുന്നിൽ നിന്നത് സോളിഡാരിറ്റിയാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനയാകാം. ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന വിഭാഗമായ സോളിഡാരിറ്റി നിയമവിരുദ്ധമായ സംഘടനയല്ല. ആ സംഘടന ഒരു സമരത്തിന് നേതൃത്വം നൽകി എന്നതുകൊണ്ട് മാത്രം ആ സമരത്തെ തള്ളിപ്പറയാനുമാകില്ല. മന്ത്രിക്ക് പിഴച്ചത് അവിടെയാണ്. എന്തുകൊണ്ട് ഈ സമരത്തെ അങ്ങനെ തള്ളിപ്പറയേണ്ടി വന്നു? കിണാലൂർ പഞ്ചായത്തിലെ ഓരോ മണൽത്തരിയും പെറുക്കിയെടുത്ത് പരിശോധിച്ചാലും ഒരു കാര്യം ആർക്കും പിടികിട്ടില്ല. എന്തു പദ്ധതിയാണ് കിണാലൂരിൽ വരുന്നത്? നാലുവരി പാതയുണ്ടാക്കി മന്ത്രി ആനയിച്ചെഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത് എന്താണ് എന്നു മാത്രം ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല. പരമരഹസ്യം. വികസനം എപ്പോഴും അങ്ങനെയാണ്. അത് കൊണ്ടുവരുന്നവർക്കും അതുണ്ടാക്കുന്നവർക്കും മാത്രമേ അതറിയൂ. അതിന്റെ മെച്ചവും കിട്ടൂ. ദുബായ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പ് കേരള ഗവൺമെന്റിനെ സമീപിച്ചു. ഹെച്ചന്റെ മെഡ് കെയർ എന്നാണ് ആ സ്ഥാപനത്തിന്റെ പേര്. അവർ ദുബായിയാണ്. അവര് HNA മെഡ് കെയർ ഇവരുടെ ഈ കമ്പനിയുടെ ചെയർമാൻ മിസ്റ്റർ ഹാമദ് ഒബൽദാലിയ ചെയർമാൻ ഇദ്ദേഹം ഇവിടെ കോഴിക്കോട്ട് വന്നിരുന്നു. കടുവ റിസോർട്ടിൽ വന്നു. KSIDC യുടെയും വ്യവസായ വകുപ്പിലെയും ഉദ്യോഗസ്ഥന്മാരുമായി ഒരു ദിവസം അദ്ദേഹം ചർച്ച ചെയ്തു. ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ പ്രപ്പോസൽ, ഈ CIDB ഉപേക്ഷിച്ചു പോയ പ്രപ്പോസൽ, ഒരു ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചറിങ്ങും മെഡിസിറ്റി ഉൾപ്പെടെയുള്ള ഒരു പ്രോജക്റ്റ്, മാനുഫാക്ചറിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് ഹെൽത്ത് കെയർ ഉൾപ്പെടെയുള്ള ഒരു പ്രോജക്റ്റ് CIDB നേരത്തെ സബ്മിറ്റ് ചെയ്തായിരുന്നു. ഒരു പ്രോജക്റ്റ് ചെയ്യാൻ സന്നദ്ധമാണെന്ന് അറിയിച്ചു. നാലുവരി പാതയ്ക്കായി മൂന്നു തരം ലൈനുകളാണ് പരിഗണനയിലുള്ളത്. ഇതിൽ രണ്ടെണ്ണവും മോരിക്കര വഴി കടന്നുപോകും. അതുകൊണ്ടാണ് അവിടെ നിന്നുള്ളവർ കൂടുതലായും സമരത്തിൽ പങ്കെടുക്കുന്നതും. ആദ്യത്തെ ലൈനിന്റെ പരിശോധനയാണ് തുടങ്ങിയത്. പാതയ്ക്കായി 160 ഏക്കർ ഭൂമി വേണ്ടിവരും. 600 ഏക്കർ ഭൂമി ഏറ്റെടുക്കും. പാതയുടെ വീതി 100 മീറ്ററാണ് എന്നും മറ്റും സമരക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രചാരണങ്ങൾ ശരിയല്ല. 30 മീറ്റർ വീതിയുള്ളതാണ് പാത. 160 ഏക്കർ ഭൂമി പാതയ്ക്കായി എടുക്കുമ്പോൾ 250 കുടുംബങ്ങൾ ഒഴിഞ്ഞു പോകേണ്ടിവരും. പാതയോരത്ത് 5 സെന്റും അനുയോജ്യമായ തൊഴിലും ഭൂമിക്ക് പൊന്നും വിലയുമാണ് സർക്കാർ വാഗ്ദാനം. ഒരു വീട്ടിൽ ചിലപ്പോൾ പല കുടുംബങ്ങൾ കാണും. പൊന്നും വില എന്നാൽ കമ്പോള വിലയുമല്ല. വീടുപേക്ഷിച്ച് പുറത്തുവരുന്നവർക്ക് പുനരധിവാസം ബുദ്ധിമുട്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്തരം ഒഴിപ്പിക്കലുകൾ വേണ്ടിവരുമ്പോൾ കുറെ കൂടി സാവകാശത്തിൽ മറ്റൊരിടത്ത് വീടുവയ്ക്കാൻ നല്ല ഭൂമിയും ഉയർന്ന തുക നഷ്ടപരിഹാരവും നൽകി സന്തോഷത്തോടെ ആളുകളെ മാറ്റാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നത് നാം ഗൌരവത്തോടെ കാണേണ്ടിവരും. നാട്ടിൽ വ്യവസായങ്ങൾ വന്നാലേ തൊഴിലവസരങ്ങൾ കൂടൂ എന്ന കാര്യത്തിൽ സംശയമില്ല. വ്യവസായങ്ങൾ വരാൻ അടിസ്ഥാന സൗകര്യങ്ങളും വേണം. അതിന് ഭൂമി വേണം. കുറെ പേരെ കുടിയൊഴിപ്പിക്കേണ്ടിയും വരും. ആ കുടിയൊഴിപ്പിക്കൽ പരമാവധി കുറയ്ക്കാൻ മാർഗം നോക്കിക്കൂടെ? ജനകീയ സമരത്തെ പരിഹസിച്ച് കുറ്റപ്പെടുത്തുന്ന മന്ത്രിക്ക് മറ്റ് പാതകളെപ്പറ്റിയുള്ള നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൂടെ? സ്വന്തം കിടപ്പാടം നഷ്ടപ്പെടുന്നത് ആളുകൾ ബാനറുകൾ തൂക്കി സ്വാഗതം ചെയ്തു എന്ന മട്ടിലുള്ള പ്രചാരണങ്ങൾ പരിഹാസ്യമാണ് എന്ന് പറയാതെ വയ്യ. വികസനം എന്നാൽ എന്താണ്? അതാർക്കുവേണ്ടിയാണ്? അതെങ്ങനെയാവണം എന്ന് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ചേർന്ന് ആലോചിക്കേണ്ട സമയവും അതിക്രമിച്ചിരിക്കുന്നു. സ്വന്തം വീടും പറമ്പും ഏത് വികസന പദ്ധതിക്ക് വേണ്ടിയായാലും നഷ്ടപ്പെടുത്തുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുക സ്വാഭാവികം മാത്രം. ആ ബുദ്ധിമുട്ട് എന്താണ് എന്ന് മനസ്സിലാക്കാനും ക്ഷമാപൂർവ്വം പരിഹരിക്കാനും ഒരു ഭരണകൂടത്തിന് കഴിയണം. അപ്പോഴേ വികസനം എന്ന യഥാർത്ഥ സങ്കല്പം നമുക്ക് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാനാകൂ. അതിനുവേണ്ടത് സുതാര്യമായ നടപടികളാണ്. ഇവിടെ കിണാലൂരിൽ 30 മീറ്റർ വീതിയുള്ള ഒരു പാതയ്ക്ക് 100 മീറ്റർ വീതിയാണ് എന്ന് പ്രചാരണം ഉയർന്നതുതന്നെ സുതാര്യതയുടെ കുറവാണ് വെളിപ്പെടുത്തുന്നത്. ഈ പ്രചരണത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ സർക്കാരിന് ആയതുമില്ല.